ആയിക്കോട്ടെ. എല്ലാരും ഒന്ന് ഇറങ്ങി നിൽക്കണം, കുറച്ചിട്ട് പൊറോട്ട ഒന്ന് മാറിക്കും. നോക്കി നിൽക്കാതെ പൊറോട്ട മാറിക്കേ. വീണ്ടും തെറ്റി. പ്രേമ, ഓ ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനോട് വരാൻ ഞാനാണ് കാരണം നോർക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ, ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം വാസുണ്ണ. എങ്ങനെയാണ് എങ്ങനെയാ അങ്ങനെ കിടക്കുന്ന ഒരുത്തരും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നു? അവന്റെ അമ്മ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയെന്നോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം, അതിന് നാല് മരുന്ന് മുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമിടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ന് പ്രാർത്ഥിക്കണം. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയിന്നാ പറയണത്, പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്ര സംഭവിച്ചുള്ളൂ. നിനക്ക് ഇപ്പോഴും തമാശ? ഓരോ മാത്രയിൽ ചത്തോണ്ടിരുന്നത് ഞങ്ങളാ.
ഞാൻ എപ്പോഴും പറയാറില്ലേ വാസുണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എൻ്റെ അച്ഛൻ ഇപ്പോ ഇവിടെ ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസുണ്ണ, ഓ വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണത്തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോർണു പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടങ്ങ് പിഴുത് മാറിയിരുന്നടാ. ഒരു പത്തെഴുപത് കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കാം. സ്വപ്നഭൂമി അതിന്റെ മാറു ചെലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റിയായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോടു. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥം പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം, പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകില്ല. തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം, ഉറങ്ങിക്കോളൂ. ലേശു ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ്, ഉറങ്ങ്.